ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറുണ്ണാനായിട്ട് ഈ ഒരൊറ്റ ഡിഷ് മാത്രം മതിയാകും. നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും മിസ്സാവാതെ കിട്ടാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വഴുതനങ്ങ രണ്ടെണ്ണം വലുത് നന്നായിട്ട് കഴുകിയെടുത്തത്, സവോള ഒരെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക് രണ്ടെണ്ണം, കറിവേപ്പില രണ്ടോ മൂന്നോ തണ്ട്, വെളുത്തുള്ളി അഞ്ചല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, കുരുമുളക് പൊടി അര ടീസ്പൂൺ, നെല്ലിക്ക ഉരുള വലുപ്പത്തിലുള്ള വാളൻ പുളി. ഇത് കുറച്ച് സമയം ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം. കടുക് ഒരു ചെറിയ സ്പൂൺ, വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വെള്ളം തുടച്ചെടുത്ത വഴുതനങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. വഴുതനങ്ങ നമ്മൾ അരിഞ്ഞെടുത്താൽ ഉടനെ തന്നെ കുക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് നിറം മാറി കറുത്തു പോകും. കുക്ക് ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അരിഞ്ഞ ഉടനെ അതിനെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിനെ തിരുമി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമി വെച്ചിരുന്ന വഴുതനങ്ങ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്യുന്നത്. മീഡിയം ഹീറ്റിലിട്ടിട്ട് 2 വശവും നമുക്ക് ഒന്ന് മൊരിയിച്ചെടുക്കാം. വഴുതനങ്ങ ഇപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കിയെടുത്താൽ മതി. ഒരുപാട് ഡീപ് ഫ്രൈ ആയി പോവണ്ട. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എപ്പോഴും വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. ചൂടാകാത്ത എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് ധാരാളം എണ്ണ കുടിക്കും. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് ഫ്രൈ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള വഴുതനങ്ങയും കൂടെ ഇട്ടിട്ട് ഇതിനെയും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഞാൻ വീണ്ടും മറ്റൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് മുഴുവനും നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് മുഴുവനും പൊട്ടി തീർന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇത് രണ്ടും ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവോള അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇതിലോട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു 25-30 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സവോളയെക്കാളും എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സവോള മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. വഴന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഇതിനെ വഴറ്റിയെടുത്താൽ മതി. സവോള ഇപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിനെ സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റിയത്. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ പൊടികളുടെ ഒരു പച്ചക്കൂത്തൊക്കെ മാറി ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വാളൻപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു ചെറിയ ഉരുള വാളൻപുളി അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഒരു സാധാരണ വഴുതനങ്ങ ഫ്രൈ അല്ല കേട്ടോ, വഴുതനങ്ങ പുളിങ്കറിയാണ്. പക്ഷേ ഇതിന് ചാറില്ലെന്ന് മാത്രം, നമ്മളിതിനെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വഴുതനങ്ങ ഫ്രൈ പോലെയാണിത് തയ്യാറായിട്ട് വരുമ്പോൾ ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിന് ഒരുപാട് വേവിക്കൊന്നും വേണ്ട കേട്ടോ, കാരണം വഴുതനങ്ങ ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് നമ്മളിതിനെ ലോ ഹീറ്റിൽ വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, പുളി കുറവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് വിനാഗിരി ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വാളൻപുളി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയാണ് ഇനി ഇതിലൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. പക്ഷേ ഇതിലോട്ട് ഇനിയിപ്പോൾ ഒന്നും ചേർക്കേണ്ട, ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല കറക്റ്റാണ്. ഇനി കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിനെ വീണ്ടും ലോ ഹീറ്റിൽ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചിരിക്കാം, കാരണം ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കിതിനെ ലോ ഹീറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇതിനെ ലോ ഹീറ്റിൽ തന്നെ വെച്ചു. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താൽ നാലോ അഞ്ചോ ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ചീത്തയാവാതെ ഇതിനെ പുറത്ത് തന്നെ വെച്ചിരിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള വഴുതനങ്ങ പുളിങ്കറി അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കറി കൊണ്ട് നമുക്ക് കുറേ ചോറുണ്ണാം, അതേസമയം കുറേ ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.